ഞങ്ങളീ മൂന്നേ മുക്കാൽ മണിക്കൂർ നേരവും ശ്രദ്ധിച്ച് ഈ സഭയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയായിരുന്നു. ഒരസ്വസ്ഥതയും പ്രകടിപ്പിച്ചില്ല. പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നു, എഴുതി കൊടുത്തു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പോലും മറുപടിയില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത്. അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, കേരളം കണ്ടതാണ്. ഞങ്ങൾ സ്പീക്കറുടെ കസേരയെ മറിച്ചിട്ടില്ല, ഞങ്ങൾ സ്പീക്കറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടർ തകർത്തില്ല, ഞങ്ങൾ സ്പീക്കറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചില്ല. ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിലെന്ത് തെറ്റാണ്? നിയമവിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് തെറി മുദ്രാവാക്യമുണ്ട്. ആരാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കരുത്. നികൃഷ്ടജീവി എന്നും എടോ ഗോപാലകൃഷ്ണനെന്നും പരനാറിയെന്നും കുലംകുത്തിയെന്നും ഒക്കെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകളെ വിളിച്ച ശ്രീ പിണറായി വിജയന് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി സ്വന്തം ശീലം വെച്ചിട്ടാണ് ഇക്കാര്യം ഞങ്ങളുടെ മേൽ ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനലിലൂടെ കേട്ടോ ഞങ്ങൾ ആരെങ്കിലും തെറി പറയുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ആ സംസ്കാരം ഞങ്ങൾ മാന്യതയുടെയും ഉന്നതമായ ജനാധിപത്യ ബോധത്തെയുമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ വായിക്കട്ടെ മുഖ്യമന്ത്രി. അദ്ദേഹം എഡിറ്റോറിയലിലാണല്ലോ പറയുന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായി മലയാള മനോരമയുടെ എഡിറ്റോറിയൽ അദ്ദേഹം മൂന്ന് തവണ വായിച്ചു. എന്തുകൊണ്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഒന്ന് വായിച്ചില്ല? പ്രതിപക്ഷം ഏറ്റവും പക്വമായ നിലയിൽ, ഡിഗ്നിഫൈഡ് ആയ നിലയിൽ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഉന്നതമായ മാനദണ്ഡങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ. അത് കേരളം മുഴുവൻ കണ്ടതാണ്. അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അംഗബലത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറവാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരായി അവിശ്വാസം പാസാക്കിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി.